സീസൺ 2 ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ വിജയഗാഥ രചിച്ച കോമഡിയുടെ ദ ബ്രാൻഡഡ് ഷോ വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. അതിഥിയായി ഇന്നിവിടെ എത്തുന്നത് ഏഷ്യാനെറ്റ് പ്ലസിൽ മികച്ച റേറ്റിംഗോടെ മുന്നേറുന്ന 5-star തട്ടുകട എന്ന സീരിയലിലെ നാൻസിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അർച്ചന. ആദ്യത്തെ ചോദ്യം റിമിക്കാണ്, പ്ലീസ്. അർച്ചന, ഹലോ. അയ്യോ, സൗന്ദര്യം ഇങ്ങനെ കൂടി 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 വരുന്നു. പറയുന്ന ആൾക്ക് പിന്നെ ഇല്ലല്ലോ, ഭയങ്കരമായിട്ട് സൗന്ദര്യം കൂടി ചോദിച്ചത്. നിങ്ങൾ മത്സരിക്കണ്ട, പറഞ്ഞു അർച്ചന. പറഞ്ഞു അർച്ചന ഇവിടെ സ്ഥിരമായിട്ട് പുതിയ വിശേഷം. അർച്ചനന്റെ വിവാഹ ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു, കല്യാണത്തിലൊക്കെ ഞാൻ വന്നിരുന്നു. ഓക്കെ, അതെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അർച്ചന, എനിക്ക് ചോദിക്കാനുള്ളത്, അർച്ചന സീരിയൽ, ഒരു വലിയൊരു സീരിയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 5-star തട്ടുകട കോമഡി സീരിയൽ കിട്ടിയപ്പോ ഹൗ ഡിഡ് യു ഫീൽ ദാറ്റ്? ആക്ച്വലി നാൻസി എന്ന ക്യാരക്ടറാണ് ഞാൻ സത്യത്തിൽ. മലയാളം ഇങ്ങനെ കഷ്ടപ്പെട്ട് പറയുന്നു, എല്ലാം പൊട്ടത്തരം വിളിച്ച് പറയുന്നു. സോ ഐ ഡോണ്ട് ഹാവ് ടു ആക്ട് ആക്ച്വലി ഇൻ ദിസ് സീരിയൽ. പക്ഷേ കോമഡി ഭയങ്കര പ്രയാസമായിരുന്നു, കാരണം ചില സീൻസിലൊക്കെ എൻ്റെ എക്സ്പ്രഷൻ മാറുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ. ഞാൻ ആക്ഷൻ പറയുമ്പോൾ ഞാൻ സീരിയസ് ആവും, അപ്പോൾ സാർ പറയും ഇത് കോമഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോമഡിയിൽ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു നീ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെയിം ടൈമിൽ കറുത്തമുത്ത് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് 5-star തട്ടുകട ഷൂട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമാണ് ആ മൂഡിലേക്ക് വരാൻ. പിന്നെ ഇതേപോലെ ഞാൻ കറുത്തമുത്തിൽ പോയ സമയത്ത് ഡയറക്ടർ സാറ് പറഞ്ഞു, പ്രവീൺ സാറ് അർച്ചന ഇത് 5-star തട്ടുകട അല്ല. അപ്പോൾ ഞാൻ സോറി സർ, റീടേക്ക്. ഇപ്പോൾ ഒരു സമയം എത്ര സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക? അല്ല, ഞാൻ 3 സീരിയൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കറുത്തമുത്ത് ഇല്ല, ഇപ്പോൾ 2 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രസന്റ്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം പഞ്ചായത്ത് നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. സിംഗനടൈ പോട്ട് സിഗരത്തിൽ ഏറ്, സിഗരത്തെ അളന്താൽ വാനത്തെ ഏറ്. என் பேரு படையப்ப, இளவட்ட நடையப்ப, என்னோடு உள்ளதெல்லாம் இளஞ்சங்க படையப்ப. படையப்ப, 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 நெஞ்சிலாறு படையப்ப, பின்னலாறு படையப்ப, யுத்தம் ஒண்ணு வருகையில் 10 வீர படையப்ப. பாசமுள்ள மனிதனப்பா, நான் மீச வச்ச குழந்தையப்பா, என்று நல்ல தம்பி நானப்பா, நன்றி உள்ளையாளப்பா, தாலாட்டி வளர்த்தது தமிழ்நாடு மண்ணப்பா. சிங்க நடை போட்டு சிகரத்தில் ஏறு, என் பேரு படையப்பா, இளவங்க நடையப்பா, என்னோடு உள்ளதெல்லாம் இளஞ்சங்க படையப்பா. பின்னலூர் படையப்ப, யுத்தம் ஒண்ணு வருகையில் 10 வீர படையப்பா. வாசமுள்ள மனிதனப்பா, நான் மீச வச்ச குழந்தையப்பா. ചാനൽ പ്രോഗ്രാം റൗണ്ടിൽ ഇതാ ഒത്തിരി പൊളിറ്റീഷ്യൻസിന്റെ ഒരു കോമിക് സ്റ്റോറിയുമായി ഓൺ സ്റ്റേജ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം റോക്ക്. ആടാം പാടാം സമ്മാനം നേടാം എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഹോട്ട് സീറ്റിൽ എത്തുന്നു ടീം അയ്യോ, അയ്യോ സോറി, ടീം യോയോ. ും അത് നെഞ്ചിലും
ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമസ്കാരം സാർ, ഈ പരിപാടിയിൽ സാറിന്റെ പേരായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ പാർട്ടിയുടെ പരിന്താണ് അദ്ദേഹം. ആ പരിന്ത് ഇതാ വരുന്നു. വലയിൽ വീണ കിളികളാണ് ചിറകൊടിഞ്ഞൊരിണകളാണ് നാ വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയില്ലെന്ത് നമ്മൾ പാടണം. കേട്ടില്ലേ സാർ, സാറിനെ നമ്മുടെ ഈ മുഖ്യൻ ഒരു പരുന്തിനോടാ ഉപമിച്ചിരിക്കുന്നത്. ശരിയാണ്, പരുന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. കൂട്ടിലടച്ചിട്ട പരുന്തിനോട്. വല്ലപ്പോഴും ഇലക്കൻ വരുമ്പോൾ തുറന്നുവിടും, അത് കഴിയുമ്പോൾ വീണ്ടും പൂട്ടും പൂട്ടും. സാർ, നമ്മുടെ ഈ മത്സരത്തിലെ റൗണ്ടുകളെല്ലാം വളരെ ടഫാണ്. നിങ്ങൾ ഒരിക്കലും വിരണ്ടു പോകരുത്. വിരട്ടലൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാ മതി. നിങ്ങളുടെ ഈ ഉമ്മാക്കി കണ്ട് വിരണ്ടു പോകുന്നവരല്ല ഞങ്ങൾ. നിവർത്തി പിടിച്ച വാളുകളുടെയും കടാറുകളുടെയും ഇടയിലൂടെ ഒന്ന് മാറ്റി പിടിക്കടോ. കുറേ നാളായില്ലേ ഇത് നിവർത്തി പിടിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ കണ്ണൂരിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റാണിത്. കേരളമാകെ ചുറ്റിയടിക്കുക തന്നെ ചെയ്യും. തന്റെ ഈ കാറ്റടിച്ച് കാറ്റടിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കാറ്റ് പോകാറായി. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. ഒരു കാര്യം പറയാം, കൂടെ നിന്നിട്ട് പുറകെ നിന്ന് കുത്തരുത്. കുത്താൻ ഒരു മുട്ട് സൂചി വാങ്ങാനുള്ള കാശ് പോലും താൻ തരുന്നില്ലല്ലോ. മത്സരിക്കാനുള്ള ടീമുകളെ ഇനിയും വിളിക്കേണ്ടതുണ്ട്. സോ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ആർത്തി കാണിക്കാതെടോ, ഞാൻ തട്ടിപ്പറിക്കാനൊന്നും വരുന്നില്ല. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ശീലമായി പോയടോ, ഞാൻ ഈ അറ്റത്തെങ്ങാനും ഇരുന്നോളാം. നമുക്ക് അടുത്ത ടീമിനെ സ്വാഗതം ചെയ്യാം. ടീം ഫ്രീക്കസ്. ഗുഡ് മോർണിംഗ്. നമസ്തേ. ഗുമസ്തേ. വേറെ ഏതെങ്കിലും നല്ല ഒരാളിനെ തരാൻ പറഞ്ഞതാ. പാർട്ടി പറഞ്ഞു ഇയാളെ കൊണ്ടുപോയാലേ സമ്മാനം കിട്ടുമെന്ന്. തന്നോട് ഞാൻ ഒരു കാര്യം പറയാം, കർത്താവിനെ ഓർത്ത് ആ പൊളിക്കരുത്. വാ പൊളിക്കാതെ എങ്ങനെ അച്ചായ പാടുന്നേ? അതിന് തനിക്ക് പാടാൻ അറിയില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ നന്നായിട്ട് പാടുന്നത് അച്ചായൻ കേട്ടിട്ടില്ലയോ? വേണേ ഒന്നുകൂടെ പാടിത്തരാം. കാതിൽ തേൻമഴയായി കാറ്റോ പാറ്റോ പടലോ. പാട്ടേല്ലടോ പഴുതാര, ഇങ്ങനെയാണോടോ ഈ പാട്ട്? എന്നാ പിന്നെ അച്ചായ ഒരു ശ്ലോകം അങ്ങോട്ട് കാറ്റിയാലോ. ശ്ലോകമല്ലടോ ശ്ലോകം. അതെ, അച്ചുമാമ പറഞ്ഞത് കാച്ചട്ടെ അച്ചായ. എന്നാ വെച്ച കീച്ച, എന്നിട്ടെല്ലാം വാങ്ങിച്ചു കൂട്ടിക്കോ. സാന്ദ്രാനന്താപബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യ മിണ്ടാതിരുന്നാ ഞാൻ പൊട്ടനാന്ന് വിചാരിക്കത്തില്ലേ? താൻ പറയാതെ തന്നെ അത് ജനങ്ങൾക്കറിയാം. എല്ലാവരോടും ഒരു സന്തോഷ വർത്തമാനം പറയുവാനുണ്ട്. ആ സന്തോഷ വർത്തമാനം എന്താണെന്നറിയണ്ടേ? അച്ചുമാമ പറ. ഇന്ന് എന്റെ പിറന്നാളാണ്. ആണോ? ഹാപ്പി ബാത്റൂം ഡേ ടു യു. എന്നാ അച്ചുമാമ എന്റെ ബർത്ത്ഡേ താൻ വെറുത്തഡേ ആക്കി മാറ്റി. എന്നെ കൂടെ പറയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചേക്കുവാ. അതെ, എന്റെ കുഴപ്പമല്ല. എനിക്ക് ഒരുപാട് പേരെ കാണുമ്പോ ഒരു സാധാ ഭംഗമാ. സദാ കമ്പം, സഭാ സംഘം, ബലാൽ സംഘം,
നാക്ക് തിരിയാത്തവരെ ഈ പരിപാടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പാപ്പാത്തി ചോലയ്ക്ക് പകരം ചപ്പാത്തി പലക എന്ന് പറഞ്ഞ ആളാ എന്റെ നെഞ്ചത്തോട് കയറാൻ വരുന്നത്. അത് ശരിയാ. ഇപ്പോഴെങ്കിലും താൻ ഒരു നല്ല കാര്യം പറഞ്ഞു. ഒരു വർഷം കൊണ്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും ഗവൺമെന്റ് കൂടെയുണ്ട്. പനി തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് 3 തവണ നിങ്ങളുടെ ഓഫീസ് കയറി ഇറങ്ങി. എന്നിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടായോ? എടോ, അങ്ങേരവിടെ കയറി ഇറങ്ങിയ സമയം കൊണ്ട് നല്ല മെഡിക്കൽ സ്റ്റോറിൽ പോയി പാരസെറ്റമോളോ ക്രോസിനോ കഴിച്ചിരുന്നെങ്കിൽ അങ്ങേരുടെ പനി പമ്പ കടന്നേനെ. അതെ, ഞാൻ ട്രാൻസ്ഫോർമർ മന്ത്രി. എടോ, ഗതാഗത മന്ത്രി എന്ന് പറയണോ? ആ, ഞാൻ ഗതാഗതി ഘട്ട മന്ത്രി ആയിരുന്നപ്പോ. ഒന്ന് നിർത്തണം, എന്താ ഒരു ഗതികേട്. എന്റെ കർത്താവേ, താൻ മിണ്ടി പോകരുത്. എന്താ സാർ, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ. അച്ചായ, ഈ പെണ്ണും പിള്ളയാണോ? നേർത്ത് പെൺപിള ഒരുമ എന്ന് പറഞ്ഞ് ഇവിടെ തലകറങ്ങി വീഴാൻ ഇതു നിയമസഭയല്ല. അതല്ല ഞാൻ പറയാൻ വന്നത്. ഈ പെണ്ണും പിള്ളയാണോ അവതാരക എന്നാ ഞാൻ ചോദിക്കാൻ വന്നല്ലേ അച്ചായ. ഓക്കേ സാർ, ടേക്ക് യുവർ സീറ്റ്. അതെ, സീറ്റുള്ള കേക്ക് ആണെങ്കിൽ എനിക്ക് ഒരു കഷ്ണം മതി. പനാമർ ഒഴിച്ച് ഒരു കേക്ക് കിട്ടൂ? എന്തിനാ സാർ? അതൊന്ന് കൊടുത്ത് ഈ പുള്ളിയുടെ ശല്യം ഒന്ന് തീർത്താക്കാൻ. കർത്താവിനെ ഓർത്ത് താൻ അവിടെ കാണാൻ പോയിരി. കുമ്മോം കുമ്പോം കുമ്മാട്ടിത്തല, ആരുടെ ആരുടെ കുമ്മാട്ടി, ശ്രീ കുറുമ്പമ്മയുടെ കുമ്മാട്ടി, ആരുടെ ആരുടെ കുമ്മാട്ടി, ശ്രീ കുറുമ്പമ്മയുടെ കുമ്മാട്ടി, ആരുടെ ആരുടെ കുമ്മാട്ടി, കുറുശമ്മയുടെ കുമ്മാട്ടി, ആരുടെ ആരുടെ കുമ്മാട്ടി, കുറുശമ്മയുടെ കുമ്മാട്ടി, ആരുടെ ആരുടെ കുമ്മാട്ടി, ശ്രീ കുറുമ്പമ്മയുടെ കുമ്മാട്ടി, ആരുടെ ആരുടെ കുമ്മാട്ടി. ഞാനും ഈ സംഗീത യാത്രയിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഓഡിഷൻ ഒക്കെ നടത്തി സെലക്ട് ചെയ്ത ആൾക്കാരെയാണ് സാർ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത്. അതെ അതെ, ഞങ്ങളും ഈ കുട്ടി പറയുന്ന അനുസരിച്ച് നടേശൻ വഴിയാ ഇവിടെ എത്തിയത്. ഓ, നടേശൻ അല്ലടോ ഓഡിഷൻ. സാർ, സാറിന്റെ പേര് ലിസ്റ്റിൽ ഇല്ലല്ലോ. വലിഞ്ഞു കയറിയിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ദാ ലിസ്റ്റ് നോക്കൂ, എന്റെ പേരുണ്ടല്ലോ. എവിടെ നോക്കട്ടെ? അരി 5 കിലോ, ഉഴുന്ന് 1 കിലോ, വിംബാർ 2. സാറേ, ഇത് പലവ്യഞ്ജനത്തിന്റെ ലിസ്റ്റ് ആണല്ലോ. അപ്പൊ മറ്റേ ലിസ്റ്റ് എവിടെ പോയി? അതല്ല സാർ, നമുക്ക് തന്ന ലിസ്റ്റിൽ സാറിന്റെ പേരില്ല. എന്നാൽ എഴുതിക്കോളൂ, പമ്പനം 1-ാം നമ്പർ. എന്തൊക്കെ പറഞ്ഞാലും ഈ മത്സരത്തിൽ ഞാനുമുണ്ട്. കേരളത്തില് ഏത് മത്സരമുണ്ടായാലും മത്സരിക്കുന്നത് ഞങ്ങളും ഇവരും തമ്മിലാണ്. അതിനിടയിലേക്ക് മറ്റാരും വരേണ്ട കാര്യമില്ല. ആ കാര്യത്തില് ഞങ്ങള് ഒറ്റക്കെട്ടാണ്. അത് പറഞ്ഞത് വളരെയധികം ശരിയാണ്. ആ കാര്യത്തില് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഈ പരിപാടി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അതുകൊണ്ട് ദയവായി ഒന്ന് മാറി തന്നാൽ. അതെ, ഒന്നും വിചാരിക്കരുത്. ഈ പൊറോട്ടോക്കാൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുക്കണം. പൊറോട്ടോക്കോൾ അല്ലടോ പ്രോട്ടോക്കോൾ. അങ്ങനെയും പറയാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞു. എടോ പമ്മനം, ഇതെത്ര മാസമായിട്ട് തുടങ്ങിയ പരിപാടിയാണെന്നറിയാമോ? പിന്നെ അത് ആർക്കാ അറിയാൻ മേലാത്തത്? കഴിഞ്ഞ ഡിസംബർ തുടങ്ങിയതല്ലേ, ഇപ്പൊ ജനുവരിയായി, ഇതേവരെ തീർന്നിട്ടില്ല. എടോ ഡിസംബറും ജനുവരി എന്ന് പറ. അപ്പൊ ഇതേതാ മാസം? മാർച്ച്. കർത്താവ്, ഇയാളുടെ കൂടെ നടന്ന് നടന്ന് എനിക്കും തെറ്റി. എന്റെ പൊന്ന് പമ്മനഞ്ചി, നിങ്ങളൊന്ന് മാറി തന്നേ പറ്റൂ. ഞാനിപ്പോൾ മാറിത്തരാം, പക്ഷേ എനിക്കായി നിങ്ങളെല്ലാം മാറി നിൽക്കുന്ന ഒരു കാലം വിദൂരമല്ല. യാത്രയായി യാത്രയായി കണ്ണീരിൽ ശുദ്ധനാമുന്നീതൻ ദേശാടന വേളയായി. ഈ മത്സരത്തിലെ ആദ്യ റൗണ്ട് ഫേവറേറ്റ് സോങ് റൗണ്ട്. ഇതിൽ ഓരോ ടീമുകൾക്കും ഇഷ്ടമുള്ള ഗാനം നിങ്ങൾക്ക് തന്നെ ആലപിക്കാം. ആദ്യമായി എത്തുന്നു ടീം യോയോ. എന്നാൽ പിടിച്ചു ഞങ്ങളുടെ ഫേവറേറ്റ് സോങ്. നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈക്കിളിയേ. അരുമക്കിളിയേ, നേരോ നേരോ, വെറുതെ പുണിതം പറയരുത്. അല്ലെന്നേ അല്ലെന്നേ അല്ലല്ലല്ലെന്നേ. അല്ലെന്നോ, ഞാൻ പാടിയത് കറക്റ്റ് അല്ലെന്നാണോ പറയുന്നത്? വരണ്ടായിരുന്നു. വളരെ മനോഹരമായി ടീം യോയോ പാടിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ടീം ഫ്രീക്കേഴ്സ്.
എന്താണ് സംഗീതത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? സംഗീതമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ബന്ധമല്ലേ, എന്റെ രക്തം നിറയെ അതല്ലേ. ഞാൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും പോലും കല്യാണിയിലും കാദംബരിയിലുമാ. അതെ, കല്യാണി ഹോട്ടലിൽ നിന്നുണ്ണും, കാദംബരി ലോഡ്ജിൽ കിടന്നുറങ്ങും. താൻ തന്റെ വായും കൊണ്ടൊന്ന് മിണ്ടാതിരിക്കൂ, നമ്മുടെ പാട്ട് ഇതാ പിടിച്ചോ. ഇവിടെ ഗ്രൂമേഴ്സ് പറഞ്ഞിരിക്കുന്നത് അന്യഭാഷാ ഗാനങ്ങള് പറ്റില്ലെന്നാണ്. അതെ, ഈ കൈവച്ചുള്ള വേറെ പാട്ടൊന്നും ഇല്ല അച്ചായ. ഉണ്ടല്ലോ. കൈക്കുടന്ന നിറയെ തിരുമധുരം തരൂ. തിരുവണ്ടൂര് തരാനോ? ഞാൻ എന്നാ തരാനാ ചായ? ഓ കഷ്ടം, ലോക തോൽവി. രണ്ട് ടീമിന്റെയും ഫേവറേറ്റ് സോങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പാട്ടിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ്. ടീം യോയോ, ആദ്യ ചോദ്യം നിങ്ങളോടാണ്. ചോദിച്ചോളൂ. ചോദ്യം നമ്പർ 1, ആരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്? അതാർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഗാനഗന്ധർവൻ യേശുദാസ്. ആര് പറഞ്ഞു യേശുദാസിനേക്കാളും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് കുമാർ ശാനുവാണ്. അവരാരുമല്ല ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളത് എസ് പി ബാലസുബ്രഹ്മണ്യമാണ്. അയ്യേ, ഈ സംഗീതത്തെ കുറിച്ച് ഒരു ബോധവും ഇല്ലാതാണോ ഈ സംഗീത പരിപാടിക്ക് വന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയാതെ വെച്ചായ? കോറസ്. താൻ എന്ത് വിട്ടിത്രവാടോ ഈ പറയുന്നത്? അച്ചായം കേട്ടിട്ടില്ലേ, ഞാൻ മേടിച്ച സീഡിന്റെ പുറത്തെല്ലാം ഈ കോറസിന്റെ പേരുണ്ടല്ലോ. യേശുദാസ് ആൻഡ് കോറസ്, സുജാത ആൻഡ് കോറസ്, മാർക്കോസ് ആൻഡ് കോക്രസ്. അതും തെറ്റിച്ചു. എന്റെ പിതാവേ, പിതാവേ. അടുത്ത ചോദ്യം ടീം ഫ്രീക്കേഴ്സ് നിങ്ങളോടാണ്. ഏതൊക്കെയാണ് സപ്തസ്വരങ്ങൾ? അയ്യോ അതല്ല സർ. എന്നാ പിന്നെ കായിക്ക കായിക്ക ഗായാണോ? അയ്യോ അതും അല്ല. എന്നാ കുട്ടി തന്നെ പറയൂ. സാരി. മതി 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 മതി, നിർത്തു നിർത്തു. സർ സപ്തസ്വരങ്ങൾ പാടിയതാ? സാരിഗമ. സാരി കഴിഞ്ഞ ഗായായിരുന്നല്ലേ, ഞാൻ കരുതി തായായിരിക്കുമെന്ന്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അവസാന റൗണ്ടിലേക്കാണ്. ഈ റൗണ്ടിൽ പരസ്പരം പാട്ടുപാടിയുള്ള യുദ്ധമാണ്. രണ്ട് ടീമിനെയും അവസാന മത്സരത്തിനായി ക്ഷണിക്കുന്നു ദ മ്യൂസിക്കൽ വാർ. നല്ല മികച്ച റൗണ്ട്, ദ മ്യൂസിക്കൽ വാർപ്പ്. ഒന്നും മിണ്ടാതിരിക്കണം. ും പൊങ്ങില്ല. അജയാണില് വിളിച്ച് കൊഞ്ച് കൊഴഞ്ഞ് മറിഞ്ഞ് അയ്യേ നിങ്ങളെ എല്ലാം മാനം പോയില്ലേ. ഭൂമി തുരന്നു ഞാൻ അപ്പുറം പോയിട്ട് മറ്റൊരു കേരളം പടുത്തുയർത്തും. തല്ലണ്ട അച്ചായ പ്രായത്തിൽ മൂപ്പിന്റെ വായിൽ വരുന്നത് വീമ്പിളക്കും. മരണം പോയൊരു വീരൻ ചൊല്ലണ വീമ്പു കണ്ടട കൂട്ടാളി. ഞാനോ നീയോ എമ്മന്ത എന്ന് ചൂണ്ടിക്കാട്ടടകും മാട്ടി. അണിയില്ലാതെ ഭരണത്തിലേറാൻ മോഹം, ഈ കുട്ടിക്ക തിരുമാനം മുട്ടാൻ മോഹം.
മരണം മാറും ഞങ്ങൾ കേറും കേട്ടോ, കേറണ പോലെ താഴെ ഇറക്കും ഓർത്തു. അത് പറയാം താനാരാ താടിക്കാരാ പൊങ്ങച്ച പണികുറവ പണികുറവ ഈ പമ്പന മുക്കേന വഞ്ചക പോക മനസ്സിൽ വൈ മടിയിൽ വൈ യമതടിയാ തലമുടിയാ തടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ പാടാ പോടാ പോയിച്ചന ഒരു ചിന്തന വരും ഒരു ചെറുജന വേറെ ഒരു ഇരവിട്ടറയടാ അതിനെട്ടടവും വെയിൽ നേരം മുറുകും തോത്തും തറയിൽ ചുറ്റുപടാ. പതിവായി കുത്തിക്കറയും അടിപിഴിവകളും കുതികാൽ വട്ടും അയ്യോ ഇതെന്തൊരു മരണം ഇത്. ഉദാരം ആ ചേറിലിരുന്നു വരച്ചു മുടിച്ചത് വിറ്റ് തുലച്ചത് നാട്ടാർക്കും മൊത്തം അറിയാമേ. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് അവസാനിച്ച സ്ഥിതിക്ക് ഇനി ഓൺലൈൻ SMS വഴി ആരാണ് വിജയി എന്ന് നമുക്ക് നോക്കാം. ഹൃദയമിടിപ്പിന്റെ നിമിഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ആടാം പാടാം സമ്മാനം നേടാമെന്ന ഈ റിയാലിറ്റി ഷോയിൽ വിജയിയായിരിക്കുന്നത് ടീം യോയോ ആൻഡ് ടീം ഫ്രീക്ക്. വിജയികൾക്ക് സമ്മാനം നൽകാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ആ മഹത് വ്യക്തിയെ ഞാൻ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠം ഗുണനിധിം പുരുഷോത്തമം ജ്ഞാനഗമ്യം പൂജനീയം രാഷ്ട്രഭക്തം മാനദം രാജകാര്യേ ബുദ്ധിമന്തം വിശ്രുതം മഹാനായകം 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 മഹാനായകം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. ഇദ്ദേഹം പോയിട്ട് ഒളിഞ്ഞിരുന്ന് എല്ലാവരും കൂടെ ട്രോള് കൊണ്ട് എന്നെ പൊങ്കാലയിടരുത്. സഹോദരന്മാരെ, നിങ്ങൾ ഒരുമിച്ച് ഈ സംഗീത പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം കല എന്ന് പറയുന്നത് എത്ര കഠിന ഹൃദയമുള്ളവന്റെ മനസ്സിലും സ്നേഹത്തിന്റെ പെരുമഴ പെയ്യ്ക്കും. ആശയപരമായി നമ്മൾ വ്യത്യസ്ത ധ്രുവങ്ങളിലായിരിക്കും, പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ ഭാരതത്തിന്റെ അഭിമാനമാണ് കേരളം. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ നല്ല ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജയ് ഹിന്ദ്. ബാക്കി ജഡ്ജ്മെന്റ് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞാൻ ഇതുവരെ പുട്ടി കണ്ടിട്ടില്ല. രാവിലെ 10 എല്ലാവർക്കും ഇവിടെ സംസ്ഥാന ഭക്ഷണം. സംസ്ഥാന ഭക്ഷണ പൊറാട്ടയും ബീഫും, ഉച്ചക്ക് ഊണും ബീഫും. വേറെ പണിയൊക്കെ നടക്കണ്ട? ഓ പിന്നെന്താ, ഒരു നാലുകെട്ടിന്റെ പണി നടക്കുന്നുണ്ട്. ആഹാ, വലിയ വീടാണല്ലോ. വീടല്ല, ഒരു പട്ടിക്കൂടിന്റെ 4 ചുമര് കെട്ടിയിട്ടുണ്ട്. അതാണ് 4 കെട്ട്. ബാബുട്ടാ, എന്താ ഒരു ഒച്ച? അതവൻ മുക്കി അടിക്കണതാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം റോക്ക്, കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന യാത്രയിൽ ഔദ്യോഗികമായി ആർക്കൊക്കെ ക്ഷണമുണ്ടായിരുന്നു ആർക്കൊക്കെ ക്ഷണമുണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്കിറ്റിന്റെ കാര്യത്തിൽ ആ ആശയക്കുഴപ്പമില്ല. ഒരു സൂപ്പർ മെട്രോ യാത്രയായിരുന്നു. കൊച്ചി മെട്രോ അത് ഓടിക്കുന്നത് ലോക്കോ പൈലറ്റ് വനിതകളാണ്. ഇവിടെ അപ്സര അതിന് നേതൃത്വം നൽകി ആങ്കറായിട്ട് വന്നു. അതുമായിട്ടും സാമ്യമുണ്ട്. ഗുഡ്. അപ്പം നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള യാത്ര. അതിനകത്ത് തന്നെ ഈ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന മുന്നണികളാണെങ്കിൽ പോലും ആ മുന്നണികൾ തമ്മിലുള്ള ഫൈറ്റിലും കുറച്ചൊരു ഒരു മനുഷ്യത്വമൊക്കെ ഉണ്ടായിരുന്നു. മാനവികതയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ടകാലത്തിന് ഒരു 2 പ്രാവശ്യം അക്ഷരം ഒന്ന് ഉച്ചാരണം പിടച്ചതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ കളിയാക്കിക്കൊണ്ടിരിക്കുക ആണ് എല്ലാവരും ആ ഒരു മന്ത്രിയെ, മുൻ മന്ത്രിയെ. എന്തായിരുന്നാലും അത് തമാശ രൂപേണ
അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ രീതിയിലെല്ലാം തന്നെ സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം തന്നെ കോർത്തിണക്കി അവസാനം പ്രധാനമന്ത്രിയുടെ എൻട്രിയും കൂടെ വരുമ്പോൾ പ്രേക്ഷകർക്ക് പൂർണ്ണ തൃപ്തി തരുന്ന രീതിയിലാണ് നിങ്ങൾ സ്കിറ്റ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ ടീം റോക്ക്. ശ്വേതജി, എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു പാർട്ടിസിപ്പൻറ്റ് ഒരു ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ വാവ്, ആ ഷോൻ്റെ ടി ആർ പി എന്താ ഉണ്ടാവുക. എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി. ലൈക്ക് വേൾഡിൽ, അല്ലാതെ ഇന്ത്യയിൽ ഏറ്റവും ജാസ്തി പാട്ട് പാടിയത് ആരാണ്? കോറസ്. അത് എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിവാണ്. അത് നമ്മുടെ ജനങ്ങൾക്കും നിങ്ങൾ കൊടുത്ത അറിവിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്സര, യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ആങ്കറിങ്. എനിക്ക് ഓൾ ഇൻ ഓൾ ആ ജുഗൽബന്ദിയിലെ പാട്ട് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ്, പ്യുവർലി നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഞാനിതിൽ മാർക്സ് തരാൻ പോണത്. ബാക്കി ഞാനൊന്നും പറയാൻ പോലും, ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഐ ആം പ്ലേയിങ് സേഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച് റിമി. ടീം റോക്ക്, നല്ലൊരു കൈയുടെ കൊടുത്ത ചേട്ടന്മാരെ, ചേച്ചിമാരെ, നീ സ്കിറ്റ് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിൽ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇനി രാഷ്ട്രീയം ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്കും നിങ്ങളാ ഓരോ, കാരണം ഉമ്മൻചാണ്ടി സാറിനെയും പിണറായി സാറിനെയും തിരുവഞ്ചൂർ സാറിനെയും അതുപോലെ അച്ഛമാമിനെ ഒന്നും അറിയത്തില്ലാത്ത ഒരു കൊച്ചുമില്ല. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് അതൊരു ഗംഭീര വരവായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു സ്കിറ്റായിരുന്നു. നിങ്ങളുടെ ആ യോധയിലെ പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ആരാ പാട്ടിന് ലിറിക്സ്, ആരാ? സോമരാജേട്ടൻ ഉൾപ്പെടെ നമ്മൾ കൂടെ ചെയ്തതാണ്. അപ്സര കലക്ക് ഇത് എങ്ങോട്ടാണ് ഈ പോക്ക്? ഇനി എനിക്കൊന്ന് സിനിമയിലൊക്കെ വിളിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ വരാണ്ടിരിക്കരുത് കേട്ടോ. താങ്ക് യു, താങ്ക് യു. ഇനി നമ്മുടെ അർച്ചു, അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇന്ന് ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ കാണാൻ തോന്നുമ്പോ എന്താ, വാട്ട്സ് എ ഫീലിംഗ്? ഈ സ്കിറ്റ് ഇപ്പൊ സത്യം പറഞ്ഞ ഞാനും സ്കിറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഞാനും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോമഡി സ്കിറ്റ്സ് എൻജോയ് ചെയ്യുന്ന ആളാണ്. പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ആൻഡ് ഒബ്വിയസ്ലി കോമഡി എനിക്കും ചെയ്യണമെന്ന് താല്പര്യമുണ്ട് കേട്ടോ. ഒരു സ്കിറ്റ് ഇങ്ങോട്ട് തരും, ഞാൻ അഭിനയിക്കാം. ഇനി മാർക്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതാജി, ഓൺ 30, 29 out of 30. ജ്യോതിഷേട്ടാ, 39 out of 40. റിമി, 29. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടറിനെ ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 97 on 100. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു ഡാൻസ് സീക്വൻസ് കൂടി ഒന്ന് ചെയ്താലോ? ഏ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ നാരെ ക്ഷണിക്കും? അർച്ചനയെ ക്ഷണിക്കാം. അർച്ചു പ്ലീസ്. ശിവമുരളി, ഈ ഒരു ഗെറ്റപ്പിന് പറ്റിയ ഒരു എനാക്ട്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് പറ്റിയൊരു സോങ്ങും കൂടി ആയിരിക്കും. സോ ക്യാൻ വി ഹാവ് ദ മ്യൂസിക് പ്ലീസ്? ചാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ഇന്നത്തെ ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഇവിടെ ഇതാ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. സോ അർച്ചു, ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. Stay tuned and we'll be back after a very short Oppo break. ഈ ആദി ആ പഴയ സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയും. എങ്കിൽ പിന്നെ ആദ്യം നിങ്ങൾ എടുത്ത് കളയേണ്ടി വരും. ഓ എടി കൂതനെ, ഇത് കുട്ടൻ, കുട്ടന്റെ പുട്ടി ഒന്ന് കാണേണ്ടത് തന്നെ. ഞാൻ ഇതുവരെ പുട്ടി കണ്ടിട്ടില്ല. രാവിലെ 10 എല്ലാവർക്കും ഇവിടെ സംസ്ഥാന ഭക്ഷണം. സംസ്ഥാന ഭക്ഷണ? പൊറാട്ടിയും ബീഫും, ഉച്ചക്ക് ഊണും ബീഫും. വേറെ പണിയൊക്കെ നടക്കണ്ട. ഓ പിന്നെന്താ,
ഒരു നാലുകെട്ടിന്റെ പണി നടക്കണ്ട്. ആഹാ, വലിയ വീടാണല്ലോ. വീടല്ല, ഒരു പട്ടിക്കൂടിന്റെ നാല് ചുമർ കെട്ടിയിട്ടുണ്ട്. അതാണ് നാലുകെട്ട്. ബാബുട്ടാ, എന്താ ഒരു ഒച്ച? അതവൻ മുക്കിയടിക്കണതാ. എത്ര പേരുണ്ട്? 15 ആളാ. ആ, അപ്പൊ വേഗം തീരും, വേഗം തീരും. ആ ശരി ശരി. പഴസല്ലേ? ഏയ് അല്ല, ലീവറേജിൽ ഒരുത്തനെ ക്യൂല് നിർത്തിയിട്ടുണ്ട്. അവനാ രണ്ടാം സമ്മാനം. കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം. സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു ഫ്ലോറിൽ ഇനി ഇതാ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സുമായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ടീം റെഡി ആവുകയാണ്. സോ യു പീപ്പിൾ ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ദൈവമേ, ഇന്നെങ്കിലും അവന്മാര് വരണേ, എല്ലാം ഒന്ന് നേരാക്കി തരണേ. സരളേ, ഏ സരളേ, എവിടെ പോയി കിടക്ക ഈ പൂതന? രാവിലെ തന്നെ മനസ്സിന് കുളിര് കോരുന്നതൊന്നും പറയാതടി. ഇന്നല്ലടി അവന്മാര് വരാന്ന് പറഞ്ഞ ദിവസം. നമ്മുടെ മോളുടെ കല്യാണം തീരുമാനിച്ചോണ്ടോ അടി? എനിക്ക് ഇത്ര ആവലാതി. എന്തായാലും നീ അവർക്ക് വേണ്ട ഓക്കാനങ്ങളൊക്കെ ചെയ്, അല്ല ഒരുക്കങ്ങളൊക്കെ ചെയ്. അവര് പെണ്ണ് കെട്ടാനൊന്നും വരുന്നില്ലല്ലോ, പെയിന്റ് അടിക്കാൻ വരുന്നല്ലേ. അതുകൊണ്ടാടി ഇത്ര ടെൻഷൻ? നീ ആദ്യം ആ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു കളയ. എങ്കിൽ പിന്നെ ആദ്യം നിങ്ങളെ എടുത്ത് കളയേണ്ടി വരും. ഓ എടി പൂതനേ, എന്തോ അല്ല പ്രിയതമേ, ആ മുറിയിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെക്കി, അല്ലെങ്കിൽ വേണ്ട ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കി, എന്തെങ്കിലുമൊക്കെ ചെയ്. ഈശ്വര, ഇന്ന് അവര് വരികയാണെങ്കിൽ ഒരു കൊല പഴം ഞാൻ നേർച്ച തന്നോളാം. ഏട്ടാ, നേർച്ച ഫലിച്ചു, ദേ അവര് വരുന്നുണ്ട്. എന്തു നേർച്ച? എന്തു പഴം? ദേട്ടാ, അമ്മാര് അങ്ങോട്ട് തിരിച്ചു പോണു. ഏ, ഈ ദൈവത്തിന് ഒരു തമാശയും പറഞ്ഞറിഞ്ഞൂടെ? എന്തു പഴം വേണ്ടെന്ന ഞാൻ ഉദ്ദേശിച്ചത്? കദളി വേണോ, ചെങ്കദളി വേണോ? അവരെന്തായാലും ഇങ്ങടനെ തിരിച്ചു വരുന്നുണ്ട്. ആ ദൈവത്തിന് കാര്യം മനസ്സിലായി. ആ വരണം വരണം വരണം, വാ വാ വാ. കഴിഞ്ഞ ജൂണില് വരാന്ന് പറഞ്ഞാണല്ലോ. ജൂണില് വരാ? ഞാനെന്താ, മഴയോ? ഇത് കൊറച്ചു ദിവസം മേയാനുള്ളതുണ്ട്. ആ ബാബുട്ടാ, ഇത് വേഗം തീർക്കണട്ടാ, എന്റെ മോളുടെ കല്യാണം അടുത്ത് തന്നെ ഉള്ളതാണ്. ഇത് ഞാൻ പെട്ടെന്ന് തീർത്തു തരാം. ഇതാണ് പെയിന്റർ ബാബുട്ടൻ. ബാബുട്ടാ, ഇതാണ് എന്റെ ഭാര്യ സരള. എന്റെ കയ്യിൽ നിന്ന് ആവുന്നത്ര വാങ്ങി തിന്നിട്ട് എന്നെയും തേച്ചിട്ട് പോയ സരള. സരളയ്ക്ക് ഓർമ്മയുണ്ടോ എനിക്കങ്ങോട്ട്? ഓർമ്മ വന്നു, 9-ാം ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചില് ഫസ്റ്റ് ഇരുന്ന നമ്മുടെ കൊഴുക്കട്ട് ബാബുട്ടെ. ബാബുട്ടാ, വീട് വെളുപ്പിക്കാൻ വന്ന നീ എന്റെ കുടുംബം വെളുപ്പിക്കരുത് കേട്ടാ. അങ്ങനെയൊന്നുമില്ല മുതലാളി, പിന്നെ വെളുപ്പിക്കാൻ വന്ന ഞങ്ങൾ വെളുപ്പിക്കേ പോകൂ. ആ പിന്നെ എന്നെ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ ബാബുട്ടൻ മാറ്റി ബാബുമേസ്തിരി എന്ന് വിളിച്ചാ മതി. ആരുടെ മുന്നിൽ വെച്ച്? ഈ പണിക്കാരുടെ മുമ്പിൽ വെച്ച്. ആ പിന്നെ എല്ലാരെയും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവൻ അനീഷ്, പണി പോളിഷ്. ഇവൻ സുനീഷ്, ഫിനിഷിംഗിൽ ബെസ്റ്റാ. പിന്നെ ഒരുത്തിനുണ്ട് മണി, അവന്റെ പണിയൊക്കെ കണക്കാ. പിന്നെ ഉള്ളത് ഒരു ബംഗാളിയാ, പേര് ശശി. ബംഗാളിക്കും പേര് ശശിയാ? അല്ല, വരുമ്പോ അവൻ ഷാറൂഖ് ഖാൻ ആയിരുന്നു, ഇപ്പൊ ശശിയായി. കൂലി കിട്ടാണ്ടാവുമ്പോ ആരും ശശിയാകും. അടുക്കള ഭാഗത്ത് നിന്നും തുടങ്ങിക്കോ. സർലേ, അടുക്കള പോണ്ട. പിന്നെ ഞാൻ ഇവിടെ തന്നെ അടിക്കാല്ലേ. ആ ബാബുട്ടാ, അപ്പൊ വേഗം പണി തുടങ്ങിക്കോ. അതന്നെ. അനീഷേ, നീ ഹാളടിച്ചോ, ബാക്കിയുള്ളവരകത്ത് ഓരോ കോട്ടടിച്ചോ.
പിന്നെ മണിക്കൂട്ട നീ ഇവിടെ വെറുതെ. അതാരും മണിക്കൂട്ടൻ? അത് ഞാൻ തന്നെ. എന്നെ ഞാൻ അങ്ങനെ വിളിക്കാറ്. എന്നാ തുടങ്ങിയല്ലേ? ആ എന്നാലും ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് അഴിക്കട്ടെ. വേണ്ട 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 ബാബുട്ട, ഇതൊക്കെ ഭയങ്കര സെറ്റപ്പാ മുതലാളി. പണി എടുക്കില്ലേ പിന്നെ എന്തിനാ ഈ ഡ്രസ്സ് മാറ്റണേ? കൂലി വാങ്ങേണ്ടതല്ലേ? ഓ ആത്മാർത്ഥത. അങ്ങോട്ട് നോക്കി ആരാ വരണം നോക്കിയ. ആരാ ചോദിച്ചേട്ടില്ലേ ആരാന്ന്? അത് ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ മേസ്ത്രി. ഈ വീട് പെയിന്റ് അടിക്കാൻ വന്ന കുട്ടൻ മേസ്ത്രി. കണ്ടാലും പറയും ഒരു മേസ്ത്രി. ആ കോൺട്രാക്ടറെക്കാളും വലിയ മേസ്ത്രിയുള്ള കാലാ. മുന്നിന്ന് മാറാ കൊരങ്ങൻ മേസ്ത്രി. നിന്നെ മനസ്സിലായിട്ടാ. ദേഷ്യം വരുമ്പോ കുട്ടിയുടെ മുഖം കാണാൻ എന്തൊരു ചന്ത. എന്താ കുട്ടിയുടെ പേര്? പപ്പി. ഗപ്പിയോ? അതൊരു സിനിമയല്ലേ. ഗപ്പിയല്ല പപ്പി. ഞാൻ പപ്പിക്കുട്ടി എന്ന് വിളിച്ചോട്ടെ. തുടങ്ങി അവന്റെ പതിവ് പരിപാടി തുടങ്ങി. അല്ല എന്നായിരുന്നു കുട്ടിയുടെ കല്യാണ നിശ്ചയം? കഴിഞ്ഞ ആഴ്ച. ജസ്റ്റ് മിസ്, ഇതാണ് പെയിന്റ് പണിക്കാരുടെ ശാപം. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തു. നീയാണിപ്പൊ എന്റെ ശാപം. ഈ പണിയും നീ കളയോ? അല്ല ഞങ്ങളൊരു ചർച്ചയിലായിരുന്നു കുട്ടിയുടെ ഭാവി ജീവിതത്തെ പറ്റി. കുട്ടിയുടെ കാര്യം നീ നോക്കണ്ട, പുട്ടിയുടെ കാര്യം നോക്കിയാ മതി. കേട്ടോടെ കുട്ട. കിട്ടിയല്ലേ. പിന്നെ ബാബുട്ടാ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടോ. ഓ അത് ഞാൻ മറന്നുപോയി. രാവിലെ 10 എല്ലാവർക്കും ഇവിടെ സംസ്ഥാന ഭക്ഷണം. സംസ്ഥാന ഭക്ഷണ? പൊറാട്ടയും ബീഫും. ഉച്ചക്ക് ഊണും ബീഫും. പിന്നെ 4 സൗകര്യം പോലെ കപ്പയോ ബീഫോ എന്തേലും ആവാ. നീ എന്താ ബീഫ് ഫസ്റ്റിന് വന്ന? അല്ല അത് പിന്നെ. അതെ ഞാൻ ഞണ്ണിന് കാര്യല്ല ചോദിച്ചത്. പണിക്ക് വല്ല സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ടെന്ന്. ഏയ് നിങ്ങളുടെ ഒരു സാധനവും നമുക്ക് വേണ്ട. അല്ലടാ അനീഷേ. ചേച്ചി ഒരു ബക്കറ്റ്. ഒരു തുണി കിട്ടോ ചേച്ചി? തുണിയൊന്നുമില്ലാതെ പണിക്ക് വന്നിരിക്കുന്നത്. അല്ല ഇവിടെ തുടയ്ക്കാൻ വേണ്ടിയാണ്. അറല്ലേ ഒരു തുണി. അതെ അടിയന്തരം ഉണ്ടോ? ഈ നിലയ്ക്ക് പോയാൽ ഞാൻ എന്റെ അടിയന്തരം കൂടേണ്ടി വരും. അതല്ല അടിക്കണ യന്ത്രം, ചൂല് ചൂല്, പിന്നൊരു കോണിയും വേണം. നീ ഇപ്പൊ ബ്രഷും തരേണ്ടി വരും. അയ്യോ മറന്നുപോയി. എന്നാ പിന്നെ 2 കൂടെ എടുത്തോ. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങളുടെ ഒരു രീതിയാ. പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ. അല്ല ബാബുട്ട. ഓർമ്മകളെ പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ്? പുല്ലാങ്കുഴിൽ ഒരു പാൽക്കടലാക്കിയത് ആരാണ്? ഞാനാണ്. എന്നാ ചോദിച്ച സാധനങ്ങൾ. നീ പോയി ആ കമ്പിയൊക്കെ ഒന്ന് വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയാ. അപ്പൊ ബാബുട്ട മോളുടെ കല്യാണത്തിന് മുന്നേ എന്നെ വർക്ക് തീരണട്ടാ. പിന്നെ അതിനു മുമ്പ് ഞാൻ വർക്ക് തീർത്തു തന്നിരിക്കും ഉറപ്പ്. അപ്പൊ നീ മെഗാ സീരിയലാകാനോ ഉദ്ദേശം? അതെ മേസ്റ്റർ നിങ്ങളുടെ വന്നേ. എന്താ കാര്യം? അതെ എനിക്ക് ഇന്നൊരു ദിവസം ലീവ് വേണം. ഏ ലീവാ? നീ ഒരു മാസമായി പണിയില്ലാതെ വീട്ടിലിരിപ്പാന്ന് പറഞ്ഞല്ലേ നിന്നെ ഞാൻ പഠിക്ക് വിളിച്ചത്. ആ അതിനിപ്പോ പണി കിട്ടിയില്ലേ പിന്നെ ലീവ് എടുത്തൂടെ. അത് ന്യായം. ബാബുട്ടോ ചാനലിലെ ചർച്ച പോലെ ഉണ്ട്. പണി തുടങ്ങട്ടെ. പണി തുടങ്ങി മുതലാളി. അതെ 8 പണി. ബാബുട്ട ഒരു സജഷൻ തരാം. 1.5 മതി. എന്ത് സജഷൻ? അതല്ല എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന്. ഡാ മക്കളെ നമ്മുടെ ദീപാകരനൊരു അഭിപ്രായം ഉണ്ടെന്ന്. എന്തിനാ ഊരൊക്കെ വന്നെ? ഒരഭിപ്രായം എല്ലാരും അറിഞ്ഞിരിക്കണ നല്ലതല്ലേ. പാണി മുടക്കിട്ടുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. ഡാ മക്കളെ അഭിപ്രായം ഇല്ലെന്ന്. പിന്നെ ബാബുട്ട വേറെ പണിയൊക്കെ നടക്കണ്ട. ഓ പിന്നെന്താ ഒരു 4 പണി നടക്കണ്ട്. ആഹാ വലിയ വീടാണല്ലോ. വീടല്ല ഒരു പട്ടിക്കൂടിന്റെ 4 കെട്ടിയിട്ടുണ്ട്. അതാണ് 4 വേറൊരു ഫ്ലാറ്റിന്റെ വർക്കാ. ഇപ്പൊ അതിന്റെ മുതലാളി ഫ്ലാറ്റ് ആവാറായി. പിന്നെ നമ്മുടെ ബ്ലേഡ് ഓറാച്ചല്ലേ മൂപ്പരുടെ മോളുടെ വീട്ടിലൊരു പണി ഉണ്ടായിരുന്നു. പക്ഷെ പണി പകുതിക്കുന്നു. അതെന്തേ? ഒന്നുമില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മോളെ കൊണ്ടുപോയി. മോളെ ഓ ആശ്വാസം. നീ എനിക്കിട്ട് പണിയാൻ വന്നാണോ അതോ ഇവിടെ പണിയാൻ വന്നാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ കൂലി കൂട്ടിത്തോ. കൂലി കൂട്ടി തരേ? ആ പറഞ്ഞ കാശ് തരാന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ പണിക്ക് നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ നിനക്ക് പറഞ്ഞ കാശ് തന്നെയല്ലേ തരണത്? ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞത്. ഇതാണ് പ്രശ്നം. എനിക്ക് 250 ഒന്നും പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് എത്ര രൂപയ്ക്ക് പണിയെടുക്കാൻ പറ്റും? എനിക്ക് 750 വേണം. 750 നിനക്ക് വേണം. അങ്ങനെയാണെങ്കിലേ നീ നാളെ മുതൽ ലോനപ്പന്റെ വീട്ടിൽ പണിക്ക് വെക്കോ. അവിടുന്ന് ഒരു 1500 നീ വാങ്ങിച്ചോ. എന്നിട്ട് ഒരു 750 നീ എടുത്ത് 750 മേസ്ത്രിക്ക് കൊടുത്തേക്ക്. അതെങ്ങനെ ശരിയാണോ? ഞാൻ പണിയെടുത്ത കാശ് മേസ്ത്രിക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 വേണം.
അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവിടുന്ന് ഒരു 2000 വാങ്ങിച്ചിട്ട് 1000 നീ എടുത്തോ, 1000 മേസ്ത്രിക്ക് കൊടുത്തേക്ക്. ഇത് എന്ത് പറഞ്ഞാലും മേസ്ത്രിക്ക് കൊടുക്ക, മേസ്ത്രിക്ക് കൊടുക്ക. അവിടെ ആരാ മേസ്ത്രി? ഞാൻ. ബാബുദാ പണി നടക്കട്ടെ. അപ്പൊ പറഞ്ഞ പോലെ 250 ഇവിടെ തന്നെ പണി തോന്നി. എന്നാ എനിക്ക് നാളെ ലീവ് വേണം. പണി നടക്കട്ടെ, പണി നടക്കട്ടെ. അതെ ബാബുട്ട, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഓർമ്മകളെ സരളക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും എന്നോട് തുറന്നു പറയാം. എനിക്ക് പുട്ടിയൊന്നും കാണാൻ പറ്റോ? പുട്ടിയാ അഭിപ്രായം പറയാൻ പറ്റില്ല, പുട്ടിയും കാണാൻ പറ്റില്ല. ബാബുട്ട പണിയൊക്കെ എങ്ങനെ പോണ്? ഇങ്ങനെയൊക്കെ തന്നെയാ പണി പോണത്. നീ അവിടെ പോയി പണിയരാ. ബാബുട്ട എന്റെ വീട് ആര് കണ്ടാലും ഒന്ന് നോക്കി നിക്കണം. ആ അതിന് വഴിയുണ്ട്. ഡാ കുട്ട മണി ഒന്നും കൂടെ വന്നേ. നിങ്ങൾ ഈ വീട് കണ്ടോ? ആ കണ്ടു. ആ ഒന്ന് നോക്കിന്നേ. പോരെ. അതല്ല ബാബുട്ട, ഈ പെയിന്റിങ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട് പൊളിക്കണം. പൊളിക്കാനാണ് എന്തിനെ പെയിന്റ് അടിക്കണേ? വേണേ പെയിന്റിങ്ങിന് മുമ്പ് പൊളിക്കാം. അതല്ല, വീട് ഞെട്ടണം. വീട് ഞെട്ടില്ല, കൂലി കേൾക്കുമ്പോ മലയാളി ഞെട്ടിക്കോളൂ. വീട് കണ്ടു കഴിഞ്ഞ ഒരു അന്തസ്സൊക്കെ തോന്നണം. അതിന് മുതലാളി ഇവിടുന്ന് പോകേണ്ടി വരും. പണിയിറക്കട്ടെ, പണിയിറക്കട്ടെ. ഡാ കുട്ട ഒന്നും കണ്ടു വന്നേ. ഇവിടെ നന്നായി ഒന്ന് മുക്കി അടിച്ചേ. ബാബുട്ട എന്താ ഒരു ഒച്ച? അതവൻ മുക്കി അടിക്കണതാ. മേസ്ത്രി കുതിര വന്നിട്ടില്ല. അത് ശരി, ബാബുണ്ണ സ്വന്തമായിട്ട് കുതിരയൊക്കെ ഉണ്ടല്ല. ആ എന്റെ കുതിരയല്ല, പണിക്കാരുടെ കുതിര. പണിക്കാർക്കൊക്കെ കുതിര ഉണ്ടാ? അതല്ല, പണിക്കാരെ കേറി ഇന്ന് പെയിന്റ് അടിക്കാനുള്ള കുതിര. കുതിരപ്പുറത്ത് കേറി ഇന്ന് പണിക്കാർ പെയിന്റ് അടിക്കുന്നത്? അയ്യോ അതല്ല, ഈ പട്ടികടിച്ചുണ്ടാക്കിയത് മരത്തിന്റെ. ഓ മരക്കുതിര. മരക്കഴുത. ദിവാകരോ ദിവാകരോ. എടാ ദിവാകരോ. ആരത്? ലക്ഷ്മണേട്ടാ. അല്ലടാ ശ്രീരാമേട്ടൻ. ഇവിടെന്താ വിശേഷം? വല്ല കല്യാണോ അടിയന്തരോ വല്ലതും ഇവിടെ? അടിയന്തരൊക്കെ ഇനി ലക്ഷ്മണേട്ടന്റെ വീട്ടില്. ഇവിടെ എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്ക. എന്നാ കല്യാണം? കല്യാണത്തിന് ഇനി മാസങ്ങളുണ്ട്. അപ്പൊ പിന്നെ ഇപ്പഴെന്തിനാ പെയിന്റ് അടിക്കണേ? എടാ ആ പെങ്കൊച്ചി ആരെങ്കിലും കൂടി ഒളിച്ചോളി പോയാ ആ കാശ് വേസ്റ്റല്ലടാ. നീയ മേസ്ത്രി അല്ലേ? എങ്ങനെ മനസ്സിലായി? ഒരു പണി എടുക്കാണ്ട് വെറുതെ നിക്കണോ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ വീടിന് നീ എന്ത് കളറാ അടിക്കണേ? പച്ച. പച്ചേ ഹരിത വർണ്ണം നന്നാവൂല. ഈ വീടിന് ഒട്ടും നന്നാവൂല. എടാ ദിവാകര, വിനാശകാലയെ വിപരീത ബുദ്ധി. ആ ഈ കാലത്ത് ഈ കളർ ആരെങ്കിലും അടിക്കുവോ? എന്റെ അഭിപ്രായത്തില് ഈ വീടിന് ഓറഞ്ചാ ബെസ്റ്റ്. ഓറഞ്ച് അടിച്ചാ മതി. ബാബുട്ടോ എന്നാ പിന്നെ ഓറഞ്ച് മതി. ആ ബാബുട്ടാ ഇട്ട് വന്നേ. ഈ വീടിന്റെ പണി കഴിഞ്ഞാ എന്റെ വീടൊന്ന് പെയിന്റ് അടിക്കണം. അവിടെ ഏത് കളർ അടിക്കണ്ടേ? ഹരിത വർണ്ണം. പച്ച. അല്ല നിനക്ക് ഇപ്പൊ എന്താ കൂലി? 800 രൂപ. 800 രൂപ അയച്ചിട്ട് കൂടില്ല. അല്ല ഈ മഴക്കാലായതുകൊണ്ട് പണി ലേശം കുറവാണ്, അതുകൊണ്ട് ഒരു 700 തന്നാലും മതി. എന്നാ നീ നല്ല മഴ പെയ്യുമ്പോ വന്നു പോണതോ 500 തരാ. പിന്നെ എനിക്കൊരു ചെറിയ അഭിപ്രായം കൂടി. ഈ ജനലര മുകളില് ഒരു കുഞ്ഞി ആർച്ച് വേണം. ഉണ്ണിയാർച്ചേ? ഉണ്ണിയാർച്ചാ ആരോമക്കാകെ ഒരു ആർച്ച് വേണമെന്ന്. ദീപാകര അതൊന്നും നന്നാവൂല. ഇവൻ ആ പേരും പറഞ്ഞു ഒരു മാസം പണിയോടാറേ. വെറുതെ എന്റെ തൊഴിലിന് കുറ്റം പറയരുത്. അല്ലെങ്കിൽ നിന്നെ ആര് കുറ്റം പറയണ്? നീ കൂലിന് കമ്മീഷൻ മേടിക്കണാണല്ലടാ. ഏ കമ്മീഷൻ ഞങ്ങക്ക് എന്നിട്ട് കൂലി മേസ്തിരി എടുക്കുക. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആ ദീപാകര ഈ ചക്കൻ മഹാകോസാക്കൊള്ളി കണ്ടാ, നീ സൂക്ഷിച്ചോ. ഇപ്പം വെറും മഹാപഞ്ചാരൻ. ഈ വീട്ടില് കല്യാണം ഉറപ്പിച്ച പെങ്കൊച്ചുള്ളതാ. വെടിമരുന്നും തീപ്പറ്റിയും അടുത്തടുത്ത് വെക്കോടാ. മോളെ ഒന്നുമില്ല. തള്ള തള്ള അമ്മ അവിടെ ഉണ്ടല്ലോ അല്ലേ? പണിയണക്കട്ടെ, പണിയണക്കട്ടെ. ഹലോ. ആ എന്തായി? ഓ ഗേറ്റ് കഴിഞ്ഞ. ആ ഗ്രില്ലെത്താറായി. കണ്ട കണ്ട നല്ല തിരക്ക് പിടിച്ച പണിയാ. എന്റെ അഭിപ്രായത്തിൽ അവന് ആല് കള്ളറാണെങ്കിലും കേമന. എത്ര പേരുണ്ട്? 15 ആളാ. ആ അപ്പൊ വേഗം തീരും, വേഗം തീരും. ആ ശരി ശരി. പണിസ്ഥലത്തുനിന്നല്ലേ? ഏയ് അല്ല, ലീവറേജിൽ ഒരുത്തിനെ ക്യൂല് നിർത്തിയിട്ടുണ്ട്. അവനാ കുണ്ടന്റെ സാധനത്തിന് ഒരു തുള്ളി എനിക്കും തന്നെ. നിങ്ങളിവിടെ വർത്താനം പറഞ്ഞൊന്ന് പണിയൊന്നും നടക്കില്ല. അത് നല്ല അഭിപ്രായ. ഇവിടെ ഒരു ലൈനിട്ടാടാ.
ഇവനെ കണ്ടറിയാ ലൈനടിക്കുന്ന ആളാണെന്ന്. ഒന്ന് പോകാറുണ്ട്. നന്നായി പറഞ്ഞേ. അങ്ങോട്ട് പോട്ടെ. എങ്ങടാ? എന്താപ്പാടിച്ചെടുക്ക്? അവളെന്ന് കഴിഞ്ഞിട്ടോട്ടെ. ആ പിടിച്ചോ പിടിച്ചോ, വീട്ടാത്ത പിടിച്ചോട്ടാ. എടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ വെടിപെടുന്നും തീപ്പെട്ടിയും ഇവനാണ് ശരിയല്ല. ഈ കല്യാണം നടക്കില്ലടാ. നിന്റെ പെയിന്റിന്റെ കാശ് വേസ്റ്റ്. എന്താ പ്രശ്നം? നിനക്ക് ഒന്നും അറിയില്ലല്ലോ. അയിൻ്റെ അടിക്കാൻ പോയി ആള് വന്നോടാ. അയ്യോ, ഒരകത്തുമ്പോ വാഴ വെട്ടണ. പ്രായമായ ആളുടെ മേത്ത് കൈ വെക്കല്ലടാ നീയേ. അയ്യോ അയ്യോ, ഞങ്ങളുടെ മേസ്റ്റിനെ ഞങ്ങള് തല്ലും, പക്ഷെ താൻ. അയ്യോ മേസ്രി, നാളെ ഞാൻ ലീവ് എടുത്തോട്ടെ. ഇനി എന്ന് ലീവല്ലേ? എന്റെ മോളുടെ കല്യാണം. എടാ ദിവാകര, എനിക്കൊരു അഭിപ്രായം ഉണ്ട്. ഇനി എന്താ അഭിപ്രായം? നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് നോക്കാം. എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇമ്മാതിരി അയൽവാസിയും അതിന് പറ്റിയ മുതലാളി ഉള്ളിടത്തോളം കാലം ഒരു വീട്ടിലും ഒരു കാര്യവും നടക്കില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും രസിക്കാനും ചിന്തിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരുപാട് നല്ല മൊമെന്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is OPPO Comedy Star Season 2, powered by Lakshmi Jewelry and Ramraj Dhotis and Shirts, Whiting Up. Tata. ബോസിന്റെ മോള സുഭാഷ് ചന്ദ്ര ബോസിന്റെ. എന്തൊക്കെയാ ഈ പറയണത്? വീട്ടിൽ വെച്ചാ വെച്ചെടുത്ത് കാണുന്ന ഒരൊറ്റ സാധനേ ഉള്ളൂ. ഇതായിരിക്കണം. രാവിലെ കൊണ്ട് വയ്ക്കും, വൈകുന്നേരം എടുത്തോട്ട് അങ്ങ് പോവും. കഴിക്കാൻ എന്തുണ്ട്? കൊഴിക്കട്ടുണ്ട്, എടുക്കട്ടാടാ. മെനഞ്ഞാന്നും കൊഴക്കട്ട. ഇത് വീടോ അതോ സെന്റർ ജയിലോ? ജയിലടാ ജയില്. നിന്റെ അച്ഛൻ ഇവിടുത്തെ സൂപ്രണ്ട്, ഞാൻ ഇവിടുത്തെ ജയിൽ വാർഡനും. അതായിരിക്കും പറവുകാരി. ഇങ്ങനെ കാണിക്കരുത് കണ്ടാ. ഇവ കാണിക്കരുത് കണ്ടാ. നിന്നോട് ഇപ്പൊ കാണിച്ച്. തിരിച്ചെടുക്കടാ, തിരിച്ചെടുക്കടാ. നിന്റെ അച്ഛനാ പറയുന്ന തിരിച്ചെടുക്കടാ. തിരിച്ചെടുത്തല്ലേ വൃത്തിയായില്ല. കോസ്റ്റ്യൂം കിറ്റ്സ് ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. Jewel Kids for Meera, Jewel Hut Statue Trivandrum. Costume Kids for Rimi Tomi, Maitri Srikanth Vedika, Shastamangalam Trivandrum. Jewel Kids for Rimi Tomi, Meenu Mart. Costume Kids for Sheda, Max MG Road Trivandrum. Schedule Winners Prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sushara Home Appliances and Furniture, Urban Bank in Nidrasam, Dharamangada. Tirtham Jewelers, SBT Samibam, Thirumala, Signal Junction, Papanamkoda. Iman Mobile Market, Thakaraparambu, Palavangadi, Trivandrum. Audience Gift sponsored by Kollam Supreme, On Gram Designer Jewelry, Kerala and Middle East.